ഹലോ മനുജിലേ, നമ്മുടെ ഡി എഫ് എം പ്രോഗ്രാമിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ അടുത്തൊരു പ്രാങ്ക് ആയിട്ട് ഒന്ന് വന്നിട്ടുള്ളത്, കാരണം പ്രാങ്കുകൾ ഓരോന്നോരോന്നൊക്കെ നമ്മൾ വെറൈറ്റി ആയിട്ട് ചെയ്യുമ്പോൾ ചിലർത് ശരിയാവും, ചിലർത് ശരിയാവില്ല പറഞ്ഞ മാതിരി, ചിലർത് നിങ്ങൾ മറ്റേ റെഡി ആവും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് അതേ ഒരു പ്രാങ്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പോൾ പ്രാങ്കിലോട്ട് തുടങ്ങി. ഹലോ ഹലോ ഹലോ, ഹാഷിറയാണോ? ആ ഓക്കെ. ഞാനേ പിന്നെ എൻ്റെ പേര് ഞാൻ പറയില്ല. ഹലോ, പിന്നെ നിങ്ങളുടെ ഷെഫീഖ് നിങ്ങളുടെ ഹസ്ബൻഡ് തന്നെയാണോ? ഓക്കെ, ഞാൻ ഷെഫീഖിനെ കുറച്ച് രഹസ്യങ്ങൾ പറയാൻ വേണ്ടി വിളിച്ചതാണ്. അവിടെ ഷെഫീഖ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുമോ? ആ ഓക്കെ ഓക്കെ. ഹലോ, ഞാൻ പറയണോണ്ടൊന്നും തോന്നരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് സൽമാൻ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിനെ അറിയോ? ഇല്ല. ഈ ഷെഫീഖ് തറാവീക്ക് പോകാറുള്ളത് അറിയോ? ഹലോ ഹലോ, പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഞാൻ നിങ്ങളുടെ നാട്ടുകാരനെ, പക്ഷെ എൻ്റെ പേര് നിങ്ങൾ അറിയണ്ട, അതുകൊണ്ടാ. നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ കട്ട് ചെയ്ത് പോവാം, അല്ലെങ്കിൽ കേൾക്കാൻ ശരി കേൾക്കാം, അത്രേ ഉള്ളൂ. നിങ്ങളൊരു ഭാര്യയല്ലേ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞുതരാണ്. ഓക്കെ, ഷെഫീഖിന് ഒരു സൽമാ എന്നൊരു പെൺകുട്ടീനെ നിങ്ങൾ അറിയോ? നിങ്ങളത് വലിയൊരു വിഷയമാക്കുമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഹലോ, പിന്നെ പണ്ട് 8-ാം ക്ലാസ്സിൽ ഷെഫീഖിന് ഒരു പ്രണയം ഉണ്ടായിരുന്നു. ഞാൻ ഷെഫീഖിന്റെ ഫ്രണ്ടാണ്, അതുകൊണ്ടാണ് പറയുന്നത്. എനിക്ക് നിങ്ങളോട്, എനിക്ക് നിങ്ങളെ ജീവിതം എന്തായാലും എനിക്ക് പ്രശ്നമല്ല, പക്ഷെ എനിക്ക് എനിക്കുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞു തരുന്നത്. അല്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്ത് വേണമെങ്കിലും വിചാരിച്ചോ, എനിക്ക് പ്രശ്നമല്ല. ഹലോ, പക്ഷെ എനിക്ക് പറയാനുള്ളത് പറയണം, അതുകൊണ്ട് പറയണ. ആ ഓക്കെ. പിന്നെ ഈ ഷെഫീഖ് എന്ന് പറയുന്നത് കുറച്ച് ഇരുന്നറക്കായിട്ടുള്ള ഒരാൾ തന്നെയല്ലേ? ആ ഓക്കെ, കാരണം അതാ ഞാൻ പറയാനുള്ള കാരണം അതായിരുന്നേ. കാരണം ഇന്നലെ ഞാനും അവനെയും അവരെയും ഒരു സ്ഥലത്ത് നിന്ന് കണ്ടു, അത് പറയാൻ വേണ്ടിയിട്ട് വിളിച്ചാണ്. നിങ്ങൾ വലിയൊരു വിഷയമാക്കും, അതോ ഇതിനു മുമ്പ് അങ്ങനെ ഒരു വിഷയം ഉണ്ടോ? ഇത് മാത്രം പറഞ്ഞിട്ടുണ്ടാവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇത് പറഞ്ഞു കഴിഞ്ഞാല് കുടുംബം തകരും. അല്ലെ, ഇപ്പൊ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ താത്ത. നമ്മക്ക് നിങ്ങളെ ജീവിതം എന്ന് പറയുന്നത് നമ്മള് ഒരിക്കലും തകർക്കാൻ നോക്കൂല. നമ്മളത്രയും സംഘടിപ്പിച്ച് നമ്പർ കിട്ടിയിട്ട് നിങ്ങളെ വിളിക്കുകയാണ് ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട്. കാരണം ജീവിതമാണ്, നിങ്ങൾക്കറിയാലോ, ആ തട്ടിയ മുട്ടുള്ള ജീവിതമാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്ത് പോവും. നിങ്ങൾക്ക് വേണമെങ്കിൽ കേൾക്കാം, വേണ്ടെങ്കിൽ കേൾക്കണ്ട. ആ പിന്നെ ഞാൻ വിളിച്ച കാര്യം ഷെഫീഖിനോട് പറയുകയും ചെയ്യരുത്. ആ ഓക്കെ. പിന്നെ ഷെഫീഖിൻ്റെ ഫോണിലേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്നറിയോ? പിന്നെ ഒരു ഷെഫീഖിന് ഒരു 8 മണിക്കൊരു കോള് വരുന്നുണ്ടാവും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ അതാണ്, പുറത്താവുമ്പോഴാണ് 8 മണിക്കൊരു കോള് വരാറ് ഷെഫീഖിന്. അപ്പോൾ ആ കോളിങ്ങിൽ ഒരു നിങ്ങൾ ചിലപ്പോൾ വിളിച്ച് 8 മണിക്ക് കറക്റ്റായിട്ടൊന്ന് വിളിച്ചു നോക്കും, ഒരു വെയിറ്റിംഗ് കാണാൻ പറ്റും കേട്ടോ. ആ കാരണം ഇന്നിപ്പോൾ 9:30 ആയില്ലേ, ഞാനിപ്പോൾ 9:30ക്ക് വിളിക്കാൻ കാരണം എന്താണെന്നറിയോ? 9:30ക്ക് വിളിക്കാൻ കാരണം ഈ സമയത്ത് ഷെഫീഖ് അവിടെ ഇല്ലാന്ന് എനിക്കറിയാം. ഷെഫീഖിനെ പറ്റി പറയാനാണല്ലോ ഞാൻ വിളിച്ചത്, അതുകൊണ്ട് അതാണ് ഞാൻ പറയാൻ വേണ്ടി വിളിച്ചതേ. നിങ്ങളിപ്പോൾ ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി, കോള് ശ്രദ്ധിക്കുക, മെസ്സേജ് ശ്രദ്ധിക്കുക. ഇൻസ്റ്റാഗ്രാം ഉണ്ടോ ഷെഫീഖിന്? യാ ഹൗലു വലാ കുവ്വത്ത ഇല്ലാ ബില്ലാ, ഈ ഇൻസ്റ്റാഗ്രാമാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം.
ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കോളിന്റെ ഒരു ഓപ്ഷൻ ഉണ്ട് അറിയോ? ഓഡിയോ കോളിന്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, അതറിയോ? അതാണ് ഇപ്പൊ എല്ലാ കുടുംബത്തിലും പ്രശ്നം. ഇപ്പൊ അതാ ഞാൻ വേണമെങ്കിലേ, പിന്നെ എൻ്റെ ഒരു വല്യമ്മ ഉണ്ട്, അതായത് എൻ്റെ വല്യമ്മയാണ് ശരിക്കും ഇതിനെ പറ്റി പറഞ്ഞത്. ഞാൻ ഈ പറയണോണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത് കേട്ടോ. ഞാൻ വാണി വിശ്വാസമല്ലേ വല്യമ്മക്ക് ഫോണ് കൊടുക്കുക. ഞാനപ്പോൾ വല്യമ്മയോട് പറഞ്ഞു ആ കുട്ടിയുടെ നമ്പർ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചാട്ടെ, ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞു. അതുകൊണ്ടാ ഒരു വല്യമ്മ മോളെ നമ്മള് ഇവിടുത്തെ വല്യമ്മയാണേ. നമ്മളെ കുട്ടികളെല്ലാരും നല്ലതാവണമെന്നാണ് വല്യമ്മക്ക് സന്തോഷേ. ഈ ഈ ഷെഫീഖിന് പറയുന്നത് നിങ്ങളാരാ? ഹസ്ബൻഡ് ആണല്ലേ. പക്ഷെ ഇങ്ങനെ നല്ലോണം ശ്രദ്ധിക്കണം, കാരണം ഇപ്പോ ഇൻസ്റ്റാഗ്രാം മറ്റൊരൊക്കെ നിങ്ങൾക്ക് അറിയാലോ, വല്യമ്മക്കും ഉണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമൊക്കെ. പണ്ട് കാലങ്ങളിൽ എല്ലാവർക്കുമില്ലേ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം. മനസ്സിലാവുന്നുണ്ടോ മോൾക്ക്? ഇനി മുതലെങ്കിലും ശ്രദ്ധിക്കണം, കാരണം എന്റെ കുട്ടിക്ക് മനസ്സിലായില്ലേ. അപ്പൊ എല്ലാതും ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമ്മളാർക്കും എതിരില്ല കേട്ടോ, നമ്മള് ആരായാലും മുഖ്യമന്ത്രി രാജിവെച്ചാ മതി, മനസ്സിലായില്ലേ? നിങ്ങക്ക് കാര്യം മനസ്സിലായിട്ടില്ലല്ലോ. ഞമ്മളേ എന്തെന്നെ പ്രശ്നാണെങ്കിലേ മുഖ്യമന്ത്രി രാജിവെച്ചാ മതി, പ്രശ്നമൊക്കെ തീരും. എന്റെ മോളെങ്ങക്കൊരു ഒലക്കി അറിയില്ല, കാരണം ലോകപ്പാകെ അങ്ങനെയല്ലേ. ഹലോ, പിന്നെ മോൾക്ക് സുഖല്ലേ? എന്നും സുഖാവട്ടെ കേട്ടോ. ഞാനേ പിന്നെ മോൾക്ക് എത്ര കല്യാണമൊക്കെ കഴിഞ്ഞിട്ടില്ലേ മോളെ? അത് ശരിയാണ്. അപ്പേ ഞങ്ങൾ വിളിക്കുന്നത് DFM പ്രോഗ്രാമിൽ നിന്ന് ജിൽഷാദ് ആണ് സംസാരിക്കുന്നത്. ഹലോ, പേടിച്ചോ? ചെറുതായിട്ടില്ലേ. നിങ്ങളുടെ ഹസ്ബൻഡ് ഷെഫീഖ് തന്ന നമ്പറാണ്. ഒന്ന് ഭാര്യനൊന്ന് പ്രാങ്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചപ്പോ ഷെഫീഖിട്ട് തന്നെ ഒരു പണി കൊടുത്തതാ. ഇനി ഷെഫീഖ് ആ കണ്ടുവിടുമെന്നാവോ? എന്ത് പ്രാങ്കാ വിചാരിച്ചു. നീ 8 മണിക്കൊന്ന് വിളിക്കാൻ നിൽക്കണ്ട കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞതാ. നിന്റെ തലക്കിട്ട് അടിക്കാൻ നിൽക്കല്ലേ. അടിപൊളി. പിന്നെ എല്ലാവർക്കും സുഖം അല്ലേ? അപ്പൊ ഹാഷിര ഓക്കെ, അടിപൊളി. അപ്പൊ വീഡിയോസ് കാണാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ ഹാസ്യരൊക്കെ ആയിരുന്നു വിളിച്ചിരുന്നത്. വൈഫിനെ പ്രാങ്ക് ചെയ്യുന്ന ഷെഫീഖിന് ഒരു പണി കൊടുക്കണ്ടേ നമ്മൾ? അങ്ങനെ ഷെഫീഖിന് ഇട്ടൊരു മുട്ട പണി കൊടുത്തതാണ്. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് അടിപൊളി പ്രാങ്കുകളായിട്ട് ഞങ്ങൾ വരും. അപ്പോൾ പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം, മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. പരമാവധി ഒന്ന് ബെസ്റ്റായിട്ട് ഷെയർ ചെയ്യണം എല്ലാവരും. ഓക്കെ, അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും. ബൈ ബൈ.